സംസ്ഥാന ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ച് പ്രവാസ ലോകത്തെ പ്രതിപക്ഷ സംഘടനകൾ വിമാനയാത്രാ കൂലി വിഷയത്തിൽ ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ തട്ടിപ്പാണെന്ന പ്രതിപക്ഷ സംഘടനാ പ്രതിനിധികൾ ആരോപിച്ചു എന്നാൽ പ്രവാസികൾക്ക് മറ്റൊരു ബജറ്റിലും കിട്ടാത്ത പരിഗണന ഇത്തവണ ലഭിച്ചെന്നാണ് ഭരണാനുകൂല സംഘടനകളുടെ നിലപാട് വ്യവസായികൾക്കിടയിൽ ബജറ്റിനെ കുറിച്ച് സമ്മിശ്ര പ്രതികരണമാണ് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളെ പരിഗണിക്കുന്ന ബജറ്റാണ് ഇതെന്നും എല്ലാ ജില്ലകളിലും ക്യാൻസർ സെൽ സ്ഥാപിക്കുന്നത് ആശ്വാസകരമാണെന്നും ആസ്റ്റർ ഡിഎം ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ അറിയിച്ചു ബിജെപി കോൺഗ്രസ് അനുകൂല സംഘടനാ പ്രതിനിധികളാണ് ബജറ്റിനെതിരെ പ്രധാന വിമർശനം പ്രവാസ ലോകത്തും ഉയർത്തിയത് ആ കോർപ്പസ് ഫണ്ട് 15 കോടി കൊണ്ട് ഈ ലക്ഷക്കണക്കിനായ ജനങ്ങളുടെ ഈ എക്സോർബിറ്റന്റ് ആയിട്ടുള്ള ഫെയറിന് പരിഹാരം കാണാം എന്ന വ്യാമോഹമാണ് ഈ സർക്കാരിനെങ്കിലും നടക്കാൻ പോകുന്നില്ല വിമാന ടിക്കറ്റിന്റെ നിരക്ക് പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞിട്ട് പോലും അതിന് എന്ത് പദ്ധതിയാണെന്ന് പറഞ്ഞിട്ടില്ല പ്രവാസികളുടെ ജോലി നഷ്ടപ്പെട്ടു വരുന്നവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല ഒരു രൂപ പോലും പ്രവാസ ക്ഷേമ നിധിക്ക് മാറ്റിവെക്കുവാനോ പെൻഷൻ വർദ്ധിപ്പിക്കുവാനോ തയ്യാറായില്ല എന്നത് വളരെ ഖേദകരമാണ് ഇടത് ആഭിമുഖ്യമുള്ള സംഘടനാ പ്രതിനിധികൾ കേന്ദ്ര ബജറ്റിനേക്കാൾ പ്രവാസികളെ പരിഗണിച്ച ബജറ്റ് എന്ന് പ്രതികരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാസി പുനരധിവാസത്തിനായി വിദേശത്തു നിന്ന് മടങ്ങിയെത്തുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനായി നോർക്ക അസിസ്റ്റന്റ് ആൻഡ് മൊബിലൈസ് എംപ്ലോയ്മെന്റ് എന്ന പദ്ധതി മുഖേന ഓരോ പ്രവാസി തൊഴിലാളിക്കും പരമാവധി 100 തൊഴിൽ ദിനങ്ങൾ എന്ന നിരക്കിൽ ഒരു വർഷം 100,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പദ്ധതിയിടുന്നു ഗൾഫിൽ നിന്നും തിരിച്ചെത്തിയവർക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനത്തെയും ഇടത് സംഘടനകൾ എടുത്തു പറയുന്നു എന്നാൽ ഇന്ധനവില വർധനയിലൂടെ ഉണ്ടാകുന്ന ജീവിത ചെലവിലെ കുതിച്ചുചാട്ടത്തിൽ പ്രവാസികൾക്കും ആശങ്കയുണ്ട് മാതൃഭൂമി ന്യൂസ് ദുബായ്